നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ ആശുപത്രിയിൽ ഹമാസ് പ്രവർത്തിക്കുന്ന തുരങ്കം കണ്ടെത്തിയതായി അവകാശപ്പെട്ട് ഇസ്രയേൽ സുരക്ഷാ സേന. ഗാസ മുനമ്പിലെ ഗ്രൌണ്ട് ഓപ്പറേഷനുകൾക്കിടയിൽ മെഡിക്കൽ സൗകര്യങ്ങൾ പ്രവർത്തനരഹിതമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹമാസിന്റെ നാവിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഹമാസ് പ്രവർത്തകന്റെ വീടിന് സമീപമാണ് ഈ തുരങ്കമെന്നും സൈനിക വക്താവ് പറഞ്ഞു. റാൻ റിസി ആശുപത്രിയുടെ 183 മീറ്റർ അകലെയാണ് ഈ തുരങ്കമെന്ന് റിയൽ അഡ്മിറൽ ഡാനിയേൽ ഹഗാരി പറഞ്ഞു. ഡാനിയേൽ ഹഗാരി ഹമാസിന്റെ ഭൂഗർഭ തീവ്രവാദ തുരങ്കങ്ങളിലൊന്നിലൂടെ നടന്ന് ഗാസയിലെ റാൻ റിസി ആശുപത്രിയുടെ പുറത്ത് കടക്കുന്ന ദൃശ്യങ്ങളും പങ്കുവച്ചു. ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ഹമാസ് ഭീകരർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഇസ്രയേലി ബന്ദികളെ പാർപ്പിക്കുകയും ചെയ്യുന്നതായി ഇസ്രയേൽ സുരക്ഷാ സേന എക്സിൽ കുറിച്ചു. ടണലുകളിൽ വൈദ്യുതി ലഭ്യമാക്കാൻ സോളാർ പാനലുകൾ ഉപയോഗിച്ചിരുന്നു. സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാലും സുരക്ഷാ കവചമായി ഭൂനിരപ്പിൽ നിന്ന് 20 മീറ്റർ താഴെയുള്ള ബുള്ളറ്റ് പ്രൂഫ് വാതിലുകൾ കണ്ടെത്തിയതായും ഹഗാരി കൂട്ടിച്ചേർത്തു. തുരങ്കം ആർക്കും കണ്ടെത്താനാകാത്ത വിധം മൂടിവെച്ചിരിക്കുകയാണെന്നും യു എൻ കെട്ടിടത്തിനും സ്കൂളിനും സമീപമാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നതെന്നും ഇസ്രയേൽ സേന അറിയിച്ചു. സൈനിക വക്താവ് ആശുപത്രിയുടെ ബേസ്മെന്റിലേക്ക് പ്രവേശിച്ച് ഒരു മുറിയിൽ നിന്ന് ഹമാസിന്റെ ഓപ്പറേഷണൽ ഗിയറുകൾ കണ്ടെത്തിയതായി അവകാശപ്പെട്ടു. അതിൽ കലാഷ്നിക്കോവ് റൈഫിളുകൾ, റോക്കറ്റ് പ്രോപ്പൽഡ് ഗ്രനേഡുകൾ, സ്ഫോടകാത്മക ബോഡി വെസ്റ്റുകൾ, ഹാൻഡ് ഗ്രനേഡുകൾ എന്നിവ കണ്ടെത്തി. ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ നിന്ന് ബന്ദികളെ കൊണ്ടുവന്ന് ഈ ബേസ്മെന്റിൽ പാർപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, കുട്ടികളുടെ ഡയപ്പറുകൾ, ഫീഡിംഗ് ബോട്ടിലുകൾ, ബേസ്മെന്റിലെ കസേരയിൽ കെട്ടിയ കയറുകൾ എന്നിവ ചൂണ്ടി ബന്ദികളെ പാർപ്പിച്ചിരുന്നതിന്റെ സൂചനകളാണിതെന്ന് പറയുന്നു. ടോയ്ലറ്റുകൾ, ഷവറുകൾ, ഒരു ചെറിയ അടുക്കള തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് തീവ്രവാദികൾ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. 2007 മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ തുരത്താനും 240 ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ പ്രത്യാക്രമണം ആരംഭിക്കുകയും ചെയ്തത്. അതേസമയം ഗാസയിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ അഭ്യർത്ഥനയിൽ രൂക്ഷ പ്രതികരണവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. അതിനുത്തരവാദി ഹമാസ് ആണ്, ഇസ്രയേൽ അല്ല എന്നും നെതന്യാഹു പ്രതികരിച്ചു. 1200 ഇസ്രയേലികൾ കൊല്ലപ്പെട്ട ഒക്ടോബർ 7 ആക്രമണത്തെ പരാമർശിച്ച് നെതന്യാഹു എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇസ്രയേൽ അല്ല, ഹമാസ് ആണ് സിവിലിയന്മാരെ ബോധപൂർവം ലക്ഷ്യമിടുന്നത്. ഹോളോകോസ്റ്റിന് ശേഷം ജൂതന്മാർക്കെതിരെ നടത്തിയ ഏറ്റവും മോശമായ ഭീകരതയിൽ സാധാരണക്കാരെ ശിരഛേദം ചെയ്യുകയും കത്തിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തത്. സാധാരണക്കാരെ രക്ഷിക്കാൻ ഇസ്രയേൽ എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ ഹമാസ് അത് തടയാൻ ശ്രമിക്കുന്നു. ഗാസയിലെ മാനുഷിക ഇടനാഴികളും സുരക്ഷിത മേഖലകളും ഇസ്രയേൽ സാധാരണക്കാർക്ക് നൽകുന്നു. ഇരട്ട യുദ്ധക്കുറ്റം ചെയ്തതിന് ഉത്തരവാദി ഹമാസ് ആണ്. സാധാരണക്കാരുടെ പിന്നിലൊളിച്ച് അവർ ഇസ്രയേലികളെ ആക്രമിക്കുന്നു. ഹമാസിനെ പരാജയപ്പെടുത്താൻ നാഗരികതയുടെ ശക്തികൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കണമെന്ന് നെതന്യാഹു കുറിച്ചു.